സംഭവം നമുക്കിത് ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വെള്ളമാണ്. നമുക്കിത് ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച സാധനങ്ങളാണ്. സംഭവം ഇതൊക്കെയാണെങ്കിൽ ദിവ്യമായിട്ടുള്ള ഔഷധങ്ങളാണ്. ഹലോ ഫ്രണ്ട്സ്, മിക്കുറോഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ഏർവാടി പള്ളിയുടെ തൊട്ടടുത്തുള്ള കാട്ടുപള്ളിയിലെ വിശേഷങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഇഷ്ടംപോലെ ഐതിഹ്യങ്ങളും ഇഷ്ടംപോലെ വിശ്വാസങ്ങളും ഉള്ളതാണ് ഈ ഒരു പള്ളി. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഏർവാടി പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് കാട്ടുപള്ളിയിലോട്ട് പോകാം. കാട്ടുപള്ളിയിലോട്ട് ഒരു ചെറിയൊരു ഓട്ടോ പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വൈബ് കേട്ടാ. സൂപ്പർ. അയ്യോ, ഇപ്പം പോയ. അപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇതായി ഇറങ്ങുന്നുണ്ട്. നമ്മളൊരു ഓട്ടോറിക്ഷ സംഭവം കിട്ടി. കാട്ടുപള്ളിയിലാണ് സംഭവം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതായി ഇറങ്ങി, എല്ലാവരും ഇറങ്ങുന്നുണ്ട്. നമുക്കിതിനടുത്ത നേരെ ഇങ്ങോട്ട് പോവാം. ഹോട്ടൽ ബർക്കത്ത് മലയാളത്തിലും തമിഴിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സിയാറത്ത് ചെയ്യ വേണ്ടിയ പ്രധാന മഖ കോഴി മറ്റ് സംഭവങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ഇവിടെ റസീത് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അമീർ അബ്ബാസ് മന്ത്രി. ആദ്യം സിയാറത്ത് ചെയ്യേണ്ട മഖമാണത്. ഒരു ഔഷധ കിണറും കൂടെ നമ്മൾ കണ്ടു കേട്ടോ. തമിഴിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അറിഞ്ഞൂടെ സംഭവം എന്താണെന്നുള്ളത്. മലയാളത്തിൽ കിണറ്റിൻ്റെ പരിസരത്ത് വേസ്റ്റ് ഇടരുത് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കട്ടെ, വെള്ളമുണ്ട്, വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ വലിയ കുഴപ്പമില്ല, ആളില്ല. എന്തോ ട്യൂബൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്, കറണ്ട് അടിക്കുമോ എന്താ. ഇവിടെ പഴയതുപോലത്തെ തിരക്കുണ്ടോ? ഇല്ല ഇല്ല. തിരക്കില്ല ഇവിടെ. എത്രാമത്തെ പ്രാവശ്യം വന്നിട്ടുണ്ട് പറഞ്ഞത്? ഇവിടെ അഞ്ചാറാം പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഇവിടെ വരില്ല, എന്താ ചെയ്യാ, സമയം കിട്ടില്ല. ഹക്കീം ഡോക്ടർ ദർഗാ ഷെരീഫ്, അബ്ദുൽ ഹക്കീം ഡോക്ടർ ദർഗാ ഷെരീഫ്. എല്ലാ രോഗങ്ങളും സ്വപ്നത്തിൽ ഓപ്പറേഷൻ ചെയ്യുന്ന മഹാൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം. ഇവിടെ എത്ര ഫോട്ടോ എടുത്താലും പ്രശ്നമില്ല, അവിടെയാണ് പ്രശ്നം. ഇവിടെ ഖബർസ്ഥാനമൊക്കെ ഉണ്ട് കേട്ടോ. രണ്ട് ഖബറോടെ കിടപ്പുണ്ട്. ഹക്കീം ഡോക്ടർ ദർഗാഷി.
നിങ്ങളുടെ ആഗ്രഹം എല്ലാം സഫലമായല്ലോ അല്ലേ? ആമീനാകട്ടെ. എല്ലാ ആഗ്രഹങ്ങളും സഫലമായിട്ടുണ്ട്. നിന്റെ ആഗ്രഹം എല്ലാം സഫലമായാടാ? നസറിന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമായ? നിങ്ങളുടെ നിയത്തെ പ്രകാരം പാവങ്ങൾക്കുള്ള ടിഫൻ ഭക്ഷണ ടോക്കണുകൾ ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്.